ഹലോ ഹലോ നമ്മുടെ മക്കള് എക്സാം എഴുതിയിട്ട് വരികയാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എടാ സൂപ്പർ, എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, ഫുൾ എഴുതി. സന, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? പിന്നെ അതിന്റെ ഗ്രാമർ ലെവലോ ഗ്രാമർ ആണെങ്കിൽ ഭയങ്കര പണിയുണ്ടായിരുന്നേ. ഗ്രാമർ ആകെ ഒന്നും മാത്രം ടഫ്, ബാക്കിയൊക്കെ സിമ്പിൾ ആയിരുന്നു. ഓക്കെ, ഹലോ, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എന്റെ തുടങ്ങി എക്സാം ഉണ്ടായിരുന്നു, നല്ല എക്സാം ആയിരുന്നു. കിട്ടില്ലായിട്ട് എഴുതി. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. ഗ്രാമർ പാട്ട് അടിപൊളിയാണ്. അല്ലെങ്കിൽ എങ്ങനെ എത്ര റേറ്റ്? പത്തിൽ എത്ര മാർക്ക് കൊടുക്കും? പത്തിലൊരു എട്ട്. എട്ടര. ഓക്കെ, ഗ്രാമർ പാർട്ട് സുഖമായിരുന്നു. ഓക്കെ, അപ്പൊ അടിപൊളിയാവും, റിസൾട്ട് ഫുൾ മാർക്ക് ഉണ്ടാവും അല്ലേ? ശരി ശരി. അതിന അടിപൊളിയാണ്, ഫുൾ മാർക്ക് ഉണ്ടാവും. ഗ്രാമർ പാട്ട് എങ്ങനെയായിരുന്നു? ആശങ്കയൊന്നുമില്ല. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല. ഗ്രാമർ പാട്ട്? ഗ്രാമർ അടിപൊളി. സ്വാതി, കമിയർ, ഓടി ഓടി ഓടാ. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എളുപ്പായിരുന്നു. ഗ്രാമർ പാട്ട് പ്രത്യേകിച്ച് എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ലാംഗ്വേജ് അതുപോലെ ഇംഗ്ലീഷ് ഭയങ്കര പ്രയാസമല്ലേ ഉണ്ടാവല്ലേ? എങ്ങനെയായിരുന്നു? ഗ്രാമർ പാട്ട് കുഴപ്പമില്ല. അപ്പൊ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഫുൾ മാർക്ക് അടിക്കൂല? ഉണ്ടാവുമായിരിക്കും. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. ഒരാൾ അടിപൊളിയായിരുന്നു, ഇവിടെ എങ്ങനെയായിരുന്നു? സിമ്പിൾ ആയിരുന്നു, കുഴപ്പമില്ല. പിന്നെ ഗ്രാമർ പാർട്ട് എങ്ങനെയുണ്ടായിരുന്നു? അപ്പൊ ഓക്കെ, എഴുതി. അടിപൊളിയാണ്, ഫുൾ മാർക്ക് ഉണ്ടാവും. ഫുൾ മാർക്ക് ഉണ്ടാവും. നമ്മുടെ വീഡിയോയിലൊക്കെ കാണുന്ന ആളാണ് ഉദ, ഉദ എങ്ങനെയുണ്ടായിരുന്നു എക്സാം? സിമ്പിൾ ആയിരുന്നു, കുഴപ്പമില്ല. സിമ്പിൾ ആയിരുന്നു. സാധാരണ ഫിസിക്സും കെമിസ്ട്രി ഒക്കെ എഴുതുന്ന നമുക്ക് ലാംഗ്വേജ് പ്രയാസം ഉണ്ടായിരുന്നല്ലേ? ലാംഗ്വേജ് പ്രയാസം ഉണ്ടായിരുന്നു പറയാനുണ്ട്, പക്ഷെ കുഴപ്പമുണ്ടായില്ല. ഗ്രാമർ പാട്ടൊക്കെ? ഗ്രാമർ പാട്ട് സിമ്പിൾ ആയിരുന്നു. മോഡലിന് ഗവൺമെന്റിന്റെ ക്വസ്റ്റ്യനെ സംബന്ധിച്ച് സിമ്പിൾ ആയിരുന്നു. ഓക്കേ, അപ്പൊ ഫുൾ മാർക്ക് ഉണ്ടാവും. കേട്ടില്ല, ഞാൻ മൈക്കിന് എടുത്തു തരുന്നു. ഇൻഷാല്ലാ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന. റൈറ്റ് ഓപ്ഷൻ ഒക്കെ ഇനിയെല്ലാം നോക്കുന്ന ആൾക്കാരുടേതല്ലേ, മൺവാട് എന്നെ എഴുതാനുള്ളൊക്കെ നന്നായിട്ട് എഴുതി എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞു നമ്മുടെ വൺ ഡേ ബിഫോർ റിവിഷൻ ഉണ്ടല്ലോ, മൂന്ന് റിവിഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് മേജർ റിവിഷൻ, ഒരു ക്വിക്ക് റിവിഷൻ. എങ്ങനെയാണ്, അതിനെ കുറിച്ചൊക്കെ എന്ത് പറയാണ്ട്? അതിനെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായം, നല്ല എഫക്റ്റീവ് ആയിരുന്നുണ്ട്. എഫക്റ്റീവ് ആണ്. എങ്ങനെയാ റിവിഷൻ പ്ലാൻ എന്ന് കൂട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക? റിവിഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ നല്ലൊരു പ്രോപ്പർ റിവിഷൻ ഞങ്ങൾക്ക് ഓൾറെഡി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, ഒരു മാസം നല്ല രീതിക്ക് റിവിഷൻ അവർ തന്നു. ഇപ്പൊ എക്സാമിന്റെ തലേന്നൊക്കെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് സർ കോർഡിനേറ്റേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ നല്ല ഫാക്കൽറ്റീസിനെ വെച്ച് അത് ഞങ്ങൾക്ക് എഫക്റ്റീവ് ആവുന്ന രീതിയിൽ തന്നെ എടുത്തു തരുന്നുണ്ട്. ഞങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആവുന്നുണ്ട്. ഞങ്ങൾക്ക് ഡൗട്ടുള്ള ഭാവിയൊക്കെ ക്ലിയർ ചെയ്ത് സെറ്റായിട്ട് പോയിട്ടുണ്ട്. എക്സാം ഒക്കെ അടിപൊളിയാണ്. എങ്ങനെയുണ്ടായിരുന്നു പൊതുവെ എക്സാം? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. സിമ്പിൾ ആയിരുന്നു അല്ലേ? പൊതുവേ നീറ്റ് സ്കൂളിലെ ഈ പി സി ബി എം, അതായത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ചെയ്യുന്ന സമയത്ത് ഭയങ്കര ആശങ്കയുള്ള സബ്ജക്റ്റ് ആണ് ശരിക്കും അല്ലേ? ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്താക്കി? സിമ്പിൾ ആയി, നമ്മൾ പഠിച്ചു കാര്യങ്ങൾ വന്നിട്ടുള്ളൂ. അടിപൊളിയാക്കി എഴുതി. സെറ്റ് ആയിരുന്നു. ബാക്കി പ്രത്യേകിച്ച് ഗ്രാമർ കുറെ ഇടങ്ങേറെ അറിഞ്ഞു. നിനക്ക് ഭയങ്കര പേടിണ്ടായിരുന്നു ഗ്രാമർ. ഗ്രാമർ എങ്ങനെ ഉണ്ടായിരുന്നു? ഗ്രാമർ ഏറ്റവും കുഴപ്പമുള്ളത് എഡിറ്റിംഗ് തന്നെയാണ്. അപ്പൊ എഡിറ്റിംഗ് പ്രശ്നം ചോദിച്ചില്ല, അപ്പൊ വലിയ കുഴപ്പമില്ല. എഡിറ്റിംഗ് ചോദിച്ചിട്ടില്ല. ഗ്രാമർ ആഗിൽ എന്താ ഇങ്ങോട്ട് മുന്നിലേക്ക് നോക്കി. ആഗിൽ നമ്മുടെ സ്വന്തം പട്ടിയാണ്. ആഗിൽ എങ്ങനെയുണ്ടായിരുന്നു എക്സാം? അടിപൊളിയായിട്ട് എഴുതി. എല്ലാ ക്വസ്റ്റിനും എഴുതിയ. ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് ഓപ്ഷൻസ് എഴുതി. എന്താ അജിലാൻ ഉഷാറായിരുന്നു? എന്താ മൊത്തത്തിലൊരു ഒരു വൈബ്? എന്താ എക്സാം സിമ്പിൾ ആയിരുന്നു എന്നുള്ളതാണോ? പൊതുവെ സിമ്പിൾ ആണോ അതോ നിങ്ങൾക്ക് സിമ്പിൾ ആയോ? അതല്ല, എങ്ങനെയാണ് അതിന്റെ ഒരു സംഗതി? എങ്ങനെ പൊതുവെ സിമ്പിളായിരുന്നു, അതറിയില്ല അല്ലേ? എനിവേ, താങ്ക് യു. ഓക്കെ, സെറ്റ്. അപ്പൊ ഇനി എന്താ പണി? എന്താ നേരെ മറ്റന്നാള് കെമിസ്ട്രി ആണ്. കെമിസ്ട്രി സെറ്റ് ആക്കുക കേട്ടോ. ഇന്ന് രാത്രി കെമിസ്ട്രി ആണ്, നാളെ നമ്മുടെ മൂന്ന് റിവിഷൻ പ്ലാൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ, ടേക്ക് കെയർ.